നമസ്കാരം ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും അനാഥരാക്കുന്നത് ഒരു കുടുംബത്തെയാണ് ഒരു തെറ്റു ചെയ്യാത്ത കുരുന്നുകളെയാണ് അമ്മ അച്ഛൻ എന്തു ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് അച്ഛൻ ആരോടും ദേഷ്യപ്പെടാറ് പോലും ഇല്ലല്ലോ മേലാമുറിയിൽ അക്രമസംഘം വെട്ടിക്കൊലപ്പെടുത്തിയ ശ്രീനിവാസന്റെ മകൾ നവനീത വിങ്ങിപ്പൊട്ട് ചോദിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവർക്ക് മറുപടി പറയാനാകാതെ നിൽക്കുകയായിരുന്നു ടൗണിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അച്ഛന്റെ വരവ് കാത്തിരുന്ന നവനീത അറിഞ്ഞത് അച്ഛൻ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാണെന്ന വാർത്തയാണ് അതറിഞ്ഞ ഉടൻ ഭാര്യ ഗോപിക കുഴഞ്ഞു വീണു ഇവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു പ്രായമായ അച്ഛൻ അനന്തകൃഷ്ണനും അമ്മ ഇന്ദ്രാണിയും ഉൾപ്പെടെയുള്ള കുടുംബത്തെ നോക്കിയിരുന്നത് ശ്രീനിവാസനായിരുന്നു വെരിക്കോസ് വെയിൻ മൂലം ശ്രീനിവാസന് അധികം വേഗത്തിൽ നടക്കാൻ സാധിക്കുമായിരുന്നില്ല ആർ എസ് എസ് മുൻ ജില്ലാ ശാരീരിക ശിക്ഷൻ പ്രമുഖായ ശ്രീനിവാസൻ നഗരത്തിൽ ആർ എസ് എസിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ നേതാക്കളിൽ ഒരാളാണ് തിരഞ്ഞെടുപ്പുകളിൽ മുത്താന്തറയിലും നഗരത്തിലും പ്രചാരണം നടത്തിയിരുന്നതും നയിച്ചിരുന്നതും ശ്രീനിവാസന്റെ നേതൃത്വത്തിലായിരുന്നു അസുഖത്തെ തുടർന്നാണ് സ്ഥാനങ്ങൾ ഒഴിഞ്ഞത് ശ്രീനിവാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കും പതിനൊന്ന് മണിയോടെ വിലാപയാത്രയായി കണ്ണകിരി നഗർ സ്കൂളിൽ എത്തിക്കും ശേഷം മൃതദേഹം രണ്ടു മണിക്ക് കറുകുടി ശ്മശാനത്തിൽ സംസ്കരിക്കും ശ്രീനിവാസന്റെ കൊലയാളി സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലയാളികൾ സഞ്ചരിച്ച മൂന്ന് ബൈക്കുകളിൽ ഒന്നിന്റെ നമ്പർ കിട്ടി കൊലയാളി സംഘത്തിലെ ആറു പ്രതികളെയും വൈകാതെ കസ്റ്റഡിയിലെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഭവത്തിൽ പത്ത് എസ് ഡി പി ഐ പ്രവർത്തകർ കസ്റ്റഡിയിലാണ് അഡീഷണൽ ഡി ജി പി വിജയ് സാഗറെ പാലക്കാട് എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നടന്നിരുന്നു നിരോധനാജ്ഞ ആരംഭിച്ചതിനാൽ കടത്ത പോലീസ് വിന്യാസമാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് എലപ്പുള്ളിയിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപാണ് നാടിനെ നടക്കി വീണ്ടും ഒരു അരിങ്കൊല നടന്നത് ആർ എസ് എസ് മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസനാണ് കൊല്ലപ്പെട്ടത് മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ സംഘം ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ രണ്ട് ബൈക്കുകളിലും ഒരു സ്കൂട്ടറിലുമായി എത്തിയ അക്രമ സംഘം ശ്രീനിവാസിന്റെ എസ് കെ എസ് ഓട്ടോസ് എന്ന കടയിൽ കയറിയാണ് ആക്രമണം നടത്തിയത് ഗുരുതര പരിക്കുകളോടെ പ്രദേശവാസികളാണ് ശ്രീനിവാസനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് നേരെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസമാണ് ജില്ലയിൽ എസ് ഡി പി പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു സുബൈർ എന്ന യുവാവിന്റെ കൊലപാതകം കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയായിരുന്നു അക്രമം പിതാവിനൊപ്പം ജുമാ നിസ്കാരം കഴിഞ്ഞ ബൈക്കിൽ മടങ്ങി വരുന്നതിനിടെ രണ്ടു കാറുകളിൽ എത്തിയ അജ്ഞാത സംഘം സുബേറിനെ എതിർവശത്ത് നിന്ന് ഇഴിച്ചു വീഴ്ത്തി പുറകിലിടുന്ന പിതാവ് ദൂരത്തേക്ക് തെറിച്ച് വീണു ഇതിനിടെ സുബേറിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റ സുബേറിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഏലപ്പള്ളി ഏരിയ പ്രസിഡന്റായിരുന്നു കൊലപ്പെട്ട സുബൈർ അതേസമയം പാലക്കാട് നടന്ന രണ്ട് കൊലപാതകങ്ങളെ തുടർന്ന് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുത്തിയതോട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മേലാമുറിയിൽ ആർഎസ്എസ് മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസനും കൊല്ലപ്പെട്ടത് ഇതോടെയാണ് ജില്ലയിലാകെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപതിന് വൈകിട്ട് ആറു വരെയാണ് നിരോധനാജ്ഞ കൊലപാതകങ്ങളെ തുടർന്ന് മതവിദ്വേഷകരമായ സാഹചര്യം ഉടലെടുക്കാനും തുടർന്ന് ക്രമസമാധാന നില തടസ്സപ്പെടാനുമുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ ഉത്തരവ് പ്രഖ്യാപിച്ചത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ അഞ്ചോ അതിലധികമോ ആളുകൾ ഒത്തുചേരുന്നത് നിരോധിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങളോ പ്രകടനങ്ങളോ ഘോഷയാത്രകളോ പാടില്ല ഇന്ത്യൻ ആയുധ നിയമ സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ ആയുധമേതി നടക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്ഫോടകാവസ്ഥ നിയമം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും അപ്രതീക്ഷിതത്തിൽ ഊഹോപോഹങ്ങൾ അവശ്യ സേവനങ്ങൾക്കും ഏജൻസികൾക്കും ഉത്തരവ് ബാധകമല്ല ക്രമസമാധാനം ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എൽ ഡി ജി പി വിജയ് സാഖറെ പാലക്കാടേക്ക് വിട്ടു ഇവിടെ ക്യാമ്പ് ചെയ്ത കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടി മേൽനോട്ടം വഹിക്കാനാണ് നിർദ്ദേശം കൂടുതൽ പോലീസുകാരെയും ജില്ലയിൽ വിന്യസിക്കും അതേസമയം സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എറണാകുളം റൂറലിൽ നിന്നും ഒരു കമ്പനി സേന പാലക്കാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പാലക്കാടേക്കും എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്